ഇനി രണ്ട് മാസത്തെ കാര്യം ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഞാനാണെങ്കിൽ ദുബായില് എനിക്ക് ഇപ്പൊ ഉള്ളത് എംപ്ലോയ്മെന്റ് വിസയാണ്. അപ്പൊ ഞാൻ ഷീമിന്റെ വെഡിങ് ആനിവേഴ്സറി വരെ സിഎമ്മിന്റെ ഹാപ്പി വെഡിങ് ആനിവേഴ്സറിയാണ് ഗൈസ്. അപ്പൊ എല്ലാരും അത് വിഷ് ചെയ്യണം. പിന്നെ എനിക്ക് ഞാൻ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ 2 മന്ത്സ് കൂടെ മാക്സിമം ഞാൻ ലോക്കോ കോൺട്രാക്ടിൽ ഉണ്ടാവുള്ളൂ. കാരണം ഞാൻ എനിക്കിനിയിപ്പോ ഞാൻ അവിടെ ഒരു ദുബായിൽ ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ കംപ്ലീറ്റ് ടൈമിൽ ഇനി ഇപ്പോൾ ഇതേ പറയുന്ന പോലെ ഇപ്പോൾ ഇതാകുമ്പോൾ എനിക്ക് 18 ദിവസം സ്ട്രീം ചെയ്യണം ലോക്കോയിൽ. അതേപോലെ തന്നെ 60 മണിക്കൂർ 18 ദിവസം കംപ്ലീറ്റ് ചെയ്യണം. നമുക്ക് ഇവിടുത്തെ ഒരു ടാർഗറ്റ് അങ്ങനെയാണ് തന്നേക്കുന്നത്. അപ്പോൾ 2 മാസം കഴിഞ്ഞ് ഞാൻ ദുബായിൽ ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് അതിലേക്ക് ഇറങ്ങി വർക്ക് ചെയ്യേണ്ടി വരും. അപ്പം വേറെ ആരും വേറെ അല്ല, ഞാൻ പിന്നെ വിനീതിനെയും കൂടെ കൊണ്ടുപോകുന്നുണ്ട്. അവനെയും കൂടെ അവിടെ കൊണ്ടുപോകണം. സ്റ്റാർട്ടപ്പ് എന്താണെന്നൊക്കെ ഞാൻ ഇപ്പോൾ പറയണില്ല, അത് കഴി ലോഞ്ച് ചെയ്തിട്ട് പറയണുള്ളൂ, എല്ലാം ലോഞ്ച് ചെയ്തിട്ടേ പറയണുള്ളൂ. സോ അപ്പോൾ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു, ആദ്യം നാട്ടിൽ തുടങ്ങാനാണ് പ്ലാൻ ചെയ്തിരുന്നത്. പിന്നീട് എനിക്ക് ദുബായിലൊക്കെ പോയി കഴിഞ്ഞ സമയത്താണ് ഇൻവെസ്റ്റ്മെൻറ്സിനെ പറ്റിയിട്ടൊക്കെ കുറച്ച് കാര്യങ്ങളും കുറച്ച് അതിൻ്റെയൊക്കെ ഫ്യൂച്ചറും കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. അപ്പം അങ്ങോട്ട് പോവാണ്. ഞാനപ്പോൾ ലോക്കോയിൽ ഉണ്ടാവത്തില്ലെന്നേ ഉള്ളൂ, ഞാൻ സ്ട്രീമിങ്ങിലുണ്ടാവും. ഞാൻ മോസ്റ്റ്ലി യൂട്യൂബിൽ സ്ട്രീം ചെയ്യും, യൂട്യൂബിൽ സ്ട്രീം ചെയ്യും, ആർ പിയിലും ഉണ്ടാവും. ആർ പിന്ന് അങ്ങനെ പോകത്തൊന്നുമില്ല. സോ അപ്പോൾ യൂട്യൂബിലുണ്ടാവും, യൂട്യൂബിൽ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പറ്റുന്ന സമയത്തൊക്കെ സ്ട്രീം വരും. അതേപോലെ തന്നെ എന്താ ഗെയിംസും എല്ലാം സ്ട്രീം ഉണ്ടാവും റെഗുലറായിട്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ രണ്ട് ദിവസമൊക്കെ കൂടി ഇരിക്കുമ്പോൾ വരുന്നതൊക്കെ പോലെ അങ്ങനെ പോലെ എനിക്ക് ഇടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എപ്പോഴൊക്കെ എനിക്ക് ഫ്രീ ടൈം കിട്ടുന്നു അപ്പോഴൊക്കെ ഞാൻ സ്ട്രീം ഉണ്ടാവും ഉറപ്പായിട്ടും. അവിടെ ഞാനൊരു ഇതായിരിക്കും എനിക്ക്. അതുകൊണ്ട് എനിക്കിനി ഇതൊന്നും എടുക്കാൻ പറ്റത്തില്ല ഗൈസ്. എന്തോ പറയണേ, എഗ്രിമെൻറ്റ്സ് ഒന്നും എടുത്ത് സ്ട്രീം ചെയ്യാൻ പറ്റത്തില്ല. എഗ്രിമെൻറ്റ്സ് എടുത്ത് സ്ട്രീം ചെയ്യണ കാര്യം എനിക്ക് ഭയങ്കര പാടാണ്. ടി വിയിൽ നിന്ന് ഞാൻ ഇറങ്ങത്തില്ല, ടി വിയിൽ തന്നെ എന്തായാലും ഞാൻ കളിക്കും, ആർ പിയും കളിക്കും. അതേപോലെ തന്നെ ഞാൻ ഇപ്പം ഞാൻ ചെയ്യണ പോലെ, അതായത് ഇപ്പം ഞാൻ ചെയ്യണ പോലെ ഒരു ഇതേപോലെ എഗ്രിമെൻറ്റ് ബേസിസിൽ എനിക്ക് ഒരിടത്ത് സ്ട്രീം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ആർ പിയിൽ എന്തായാലും ഞാൻ ഉണ്ടാവും, പരിന്തുവാസമായിട്ട് എന്തായാലും ഉണ്ടാവും. അതേപോലെ തന്നെ എന്താ പറയുക, യൂട്യൂബിലും സ്ട്രീംസ് ഉണ്ടാവും, അത്രേ ഉള്ളൂ. അതാണ് ഞാൻ പറയണമെന്ന് വിചാരിച്ചത്. പിന്നെ നമ്മൾ ഞാൻ ലോണിലൊക്കെ തന്നെയാണ് എൻ്റെ സ്റ്റാർട്ടപ്പും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ കുറച്ച് അത് നോക്കാതെ കുഞ്ഞ് കളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് പണി കിട്ടും ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഇത്. കോൺട്രാക്ട് ഇല്ലാതെ ലോക്കോയിൽ സ്ട്രീം ചെയ്യാൻ പറ്റില്ലേ? പറ്റുമടാ, അതിലും നല്ലത് എന്തിനാ? കോൺട്രാക്ട് ഇല്ലാതെ ലോക്കോയിൽ സ്ട്രീം ചെയ്യുന്നതിനേക്കാളും നല്ലത് യൂട്യൂബിൽ സ്ട്രീം ചെയ്യണതല്ലേ? സബ്സ്ക്രൈബേഴ്സും കൂടും, അറ്റ്ലീസ്റ്റ് സൂപ്പർ ചാറ്റ്സ് എങ്കിലും കിട്ടും. ഒരു കോൺട്രാക്റ്റും ഇല്ലാതെ ഇതിനകത്ത് സ്ട്രീം ചെയ്തിട്ട് എന്താ കാര്യം? അപ്പൊ അത് പറയാൻ വേണ്ടിട്ടാണ്, അല്ലാതെ വേറൊന്നുമില്ല. അപ്പൊ നമുക്ക് അവരുടെ PUBG മാച്ച് എന്തായാലും ചോദിക്കാം. തീരാറായെങ്കിൽ